subscribe now and press the bell icon. Never miss an update. ഹലോ ഫോർച്യൂൺ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. കുറച്ച് വൈകി, എന്നാലും നല്ലൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ചാനലിന് 15,000 സബ്സ്ക്രൈബറായി ഏകദേശം ഒരു 2 വർഷം കൊണ്ടല്ലേ. ഒരു കഴിഞ്ഞ ഏപ്രിലിക്ക് 2 വർഷമായി. പക്ഷേ കഴിഞ്ഞ ആഴ്ചക്കായിട്ടാണ് നമുക്ക് 15,000 സബ്സ്ക്രൈബറായത്. അതിൻ്റെ ഒരു നന്ദി അറിയിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ തമിഴിൽ കണ്ടപോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു അച്ചീവ്മെൻ്റ് കൂടി നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമുക്കൊരു 15,000 സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ ഒരു ആഘോഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് കൂട്ടി നമ്മൾ ആഘോഷിച്ചപ്പോൾ, നമ്മൾ നല്ല നമ്മുടെ സപ്പോർട്ടിയുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഇട്ടാറുട്ടോ. അപ്പോൾ അങ്ങനെ ആഘോഷിച്ചപ്പോൾ അവർ ചിലരൊക്കെ ചോദിക്കുകയുണ്ടായി, അതായത് യൂട്യൂബിനെ കുറിച്ച് തീരെ ഐഡിയ ഇല്ലാത്തവരും ഐഡിയ ഉള്ളവരൊക്കെ ചോദിക്കുകയുണ്ടായി, ഏകദേശം 2 വർഷം കൊണ്ട് എന്താണ് യൂട്യൂബിൽ നിന്ന് നേടിയെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ഇവരുടെ ചില ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ, 15,000 സബ്സ്ക്രൈബർ ആയാൽ എത്ര വരുമാനം കിട്ടും, റവന്യൂ കിട്ടും യൂട്യൂബിൽ നിന്നാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുകയാണെങ്കിൽ, 15,000 സബ്സ്ക്രൈബേഴ്സ് ആയാലും യൂട്യൂബിൽ നിന്ന് ഒന്നും കിട്ടില്ല. 1,000 സബ്സ്ക്രൈബർ ആയാലും, 15,000 ആയാലും, 100,000 ആയാലും ഒക്കെ എന്താ പറയുക, പ്ലേ ബട്ടൺ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടിന് അനുസരിച്ചിട്ടല്ല നമുക്ക് എമൗണ്ട് കിട്ടുക. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരാണ്. അപ്പോൾ അത് യൂട്യൂബ് മൈൻഡ് ചെയ്യൂല. പിന്നെ എന്ന് പറയുന്നത് നമ്മളെ വീഡിയോസിന് കിട്ടുന്ന വ്യൂവേഴ്സാണ്, അതാണ് നമുക്ക് കിട്ടുന്ന റവന്യൂവിന് കിട്ടാനൊരു കാരണം. വ്യൂവേഴ്സല്ല, വീഡിയോസിൽ ആ ഓരോ വ്യൂവേഴ്സും ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ള ആഡ്സ് പരസ്യങ്ങൾക്കാണ് നമുക്ക് കിട്ടുന്ന യൂട്യൂബിൽ നിന്നുള്ള വരുമാനം. നമ്മുടെ ഓരോ വീഡിയോസും ഏകദേശം 300-500, 1K അങ്ങനെയാണ്. ചിലതൊക്കെ കയറിയിട്ടുണ്ട്, ചിലത് 450,000 കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത്ര വലിയ ആക്റ്റീവായ യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ അത്ര വലിയ നാടറിണ യൂട്യൂബേഴ്സൊന്നും അല്ല നമ്മളെ. നമ്മളിതൊരു പാഷനായിട്ട് കൊണ്ടുപോകുന്നത്, ഒരു ബിസിനസ്സായിട്ടല്ല. ബിസിനസ്സായിട്ടാണെങ്കിൽ ഇതൊക്കെ എന്നും ഇട്ടെറിഞ്ഞ് പോവുകയും ചെയ്തിട്ടുണ്ടാവും. 2 വർഷം കൊണ്ടുപോകുന്നത് ഒരിക്കലും, കാരണം ക്യാമറ ആയാലും കമ്പ്യൂട്ടർ ആയാലും ഞങ്ങൾ പോണ ഓരോ ട്രിപ്പ് ആയാലും എക്സ്പെൻസ് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. അപ്പൊ ഒരു ബിസിനസ്സായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ലോസ് ആയിട്ടുള്ള ബിസിനസ്സാണ്. പാഷന്റെ പുറത്തായത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രത്തോളം പിടിച്ചു നിന്നതും. ഇനി അങ്ങോട്ട് ഒരു മടുപ്പ് തോന്നാതെ ഇനിയും ചെയ്യും നമ്മൾ വീഡിയോസ് എന്ന് തോന്നുന്നത്. ഇതൊരു പാഷനാണ്, കാരണം നമ്മളൊരു വീഡിയോസ് എടുക്കുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണതുകൊണ്ട് നമ്മൾ ചെയ്യണം. അപ്പൊ ഇനി തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കണ പോലെ തന്നെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ 15,000 സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞതിന് നമുക്ക് ഏറ്റവും വലിയ. പിന്നെ ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് കൊണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടി പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മൂസി വണ്ടി എടുക്ക്, പോവല്ലേ? ഈ എടുത്തിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് പോവാം. കാരണം ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓട്ടുക എന്ന് പറഞ്ഞാൽ മൂസിക്ക് ഭയങ്കര ക്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് മൂസിക്കനെ ഇതിനുള്ളൊരു യോഗ്യതയോ അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ യെസ്, അപ്പോൾ ഫോർച്യൂൺ ട്രാവലർ നമുക്ക് കിട്ടിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കാറ് വാങ്ങാനേ പൈസയ്ക്കേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇതുപോലത്തെ കാർ 10 ലക്ഷം കിട്ട അല്ലെങ്കിൽ 12 ലക്ഷത്തിൻ്റെ വണ്ടി വാങ്ങാനുള്ള അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഭാവിയിൽ കിട്ടുമായിരിക്കും പ്രതീക്ഷകളിലാണ്, സ്വപ്നങ്ങളിലാണ്. കാരണം നമുക്കൊരു 300-500 വ്യൂസ് അല്ല നമ്മുടേത്. കാരണം ചാനൽ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ സ്വപ്നം എന്തിരുന്നു വെച്ചാൽ 1 വർഷം കൊണ്ടെങ്കിലും 1,000 സബ്സ്ക്രൈബർ ആവണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് നമുക്ക് 1 വർഷം കൊണ്ട് എന്തായി, ഏകദേശം 12,000-13,000 സബ്സ്ക്രൈബർ ആയി. പിന്നെ ഒരു 2-ാമത്തെ വർഷം കൊണ്ട് നമുക്കൊരു 3,000 സബ്സ്ക്രൈബറും കൂടി, അങ്ങനെ ഒരു 15,000 ആയി. വീഡിയോസ് ഇടാത്ത തന്നെയാണ് കുറവ്, നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് കിട്ടാത്തതും. ആക്റ്റീവായിരുന്നില്ല ചാനലിൽ. അപ്പോൾ അതുകൊണ്ട് 500-1,000 വ്യൂസൊക്കെ കിട്ടുന്നവർക്ക് ഇത് തന്നെ വാങ്ങണമെങ്കിൽ കഷ്ടപ്പാടായിരിക്കും. കാരണം $1 നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് കയറിയാലും അത് $100 ആയാലും, എന്നാണ് $100 ആവണം, അന്നേ നമുക്കത് അക്കൗണ്ട് കിട്ടുള്ളൂ, ആ പൈസ നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ $50 ആയെന്ന് വിചാരിച്ചിട്ട് നമുക്കത് കയ്യിൽ കിട്ടില്ല, $100 തന്നെ ആവണം. അപ്പോൾ ഇതുപോലത്തെ ചെറിയ അച്ചീവ്മെൻറ്റ്സ് വാങ്ങാനൊക്കെ ഇപ്പോൾ നമുക്ക് ഫോർച്യൂൺ ട്രാവലിൽ നിന്ന് നിവൃത്തിയുള്ളൂ. അപ്പോൾ ഇത് ഒരു കളിയാക്കേണ്ട രൂപത്തിലല്ല കേട്ടോ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ ഇതെന്താന്നുള്ളത് അല്ലെങ്കിൽ വരുമാനം എന്താന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഫണ്ട് രൂപത്തിൽ കാണിച്ചു എന്നുള്ളൂ. ആരെയും കളിയാക്കാനും അല്ല, അതുപോലെ എന്താ പറയുക, നമ്മുടെ ഫോർച്യൂൺ ട്രാവലറിൽ നിന്ന് കിട്ടണം ഈ ഒരു വരുമാനം, അല്ലെങ്കിൽ ഇതുമൊന്ന്
അത്ര അധികമൊന്നും കിട്ടണില്ല എന്നുള്ളത് നിങ്ങളെന്ന് അറിയിക്കുക എന്നുള്ളതാണ്. കാരണം പേഴ്സണൽ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഭയങ്കര റിച്ച് ലൈഫ് പട്ടിഷ കാണിച്ച് നടക്കുകയാണല്ലോ. അപ്പോ അതുകൊണ്ടാണ്, അപ്പോ വീഡിയോ ഇഷ്ടപ്പെടാത്തരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഈ ഒരു സംഭവം ഇങ്ങനെ കൊണ്ടുവന്നത് തമിഴിലൊക്കെ ഇട്ടിട്ട് ചിലപ്പോ ചിലർ നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഇട്ട് നല്ല നല്ല സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്ന പ്രതീക്ഷയിലാണ്. വീഡിയോ കാണാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സാണ് ഞങ്ങൾക്ക് വേണ്ടത്. കമൻറ്റ് ബോക്സിൽ നന്നായിട്ട് നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പുതിയ വീഡിയോസ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഐഡിയ വേണം. അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള യൂട്യൂബേഴ്സ് ഒന്നല്ല, വീഡിയോസ് എങ്ങനെ ഇടുന്നു തന്നെ ഉള്ളൂ. എന്താണ് കണ്ടന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതൊന്നും ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എപ്പോഴിരുന്ന് ആലോചിക്കും ഞങ്ങൾ എങ്ങനെ വീഡിയോസ് ഇടണം, അല്ലെങ്കിൽ എന്തിട്ടാലാണ് അത് ക്ലിക്കാവുക. എല്ലാവരും ഏത് യൂട്യൂബറും ആഗ്രഹിക്കുന്നത് അതാണല്ലോ, എങ്ങനെ വീഡിയോസ് ഇടണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ വ്യൂസ് കിട്ടണം, മറ്റുള്ളവരെ എങ്ങനെ കാണണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ഐഡിയ ഇപ്പോഴും കിട്ടിയിട്ടില്ല, കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും എന്താ എല്ലാം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെ അഭിപ്രായങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.